അപ്പൊ മൻസൂറെ മൻസൂറെ നോമ്പ് കളയണ്ട, സുപ്രഭാതം ഒരു സെക്കൻഡ്, സുപ്രഭാതം ഒരു സെക്കൻഡ്. അപ്പൊ മൻസൂർ നോമ്പ് പോകുന്നാണ് പറയുന്നത്. മൻസൂർ, ആ ഞാൻ ഒന്ന് ഇടപെടാം, ഒരു ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. മൻസൂറെ മൻസൂർ നോമ്പ് കളയണ്ട. അപ്പൊ മൻസൂറിന് എന്താ ഇപ്പം, മൻസൂറിന് ഇപ്പൊ നമുക്ക് ഇത് വിഷയമാക്കണ്ട. നമുക്ക് മൻസൂറിന് ഇപ്പോഴുള്ള നോമ്പ് പിടിച്ചിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന ഈ ജിഹാദികൾക്ക് വേണ്ടി ഞാനൊരു ദുആ ചെയ്യാൻ പോവാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഇനാഹു ഹാദിയ ഹദിയത്തൻ വാസിലത്തൻ റഹ്മത്തൻ നാസിലത്തൻ വബർക്കത്തൻ ശാമില ഇന്നാ ഇലാ ഹളറത്തുൻ റൂഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഇ അല്ലാഹുമ്മ ആനി സൗഇഷത്തു വ മൻറവത്തു വ നഫ്സു ഉർബത്തു വ നവറു മാലത്തു ഉർഫ ദർജനാ വ തജാവിസ് അൻ സയ്യാതി ഹുജുമ ബൈനനാ വ ബൈനാതി നഈം. അല്ലാഹുമ്മ ലാ തുഹരിംനാ അജ്റഹു വ ലാ തഫ്തിന്നാ ബഅദുഹു لنا ولهم دعواهم فيها سبحانك اللهم وتحياتهم فيها سلام واخر دعواهم الحمد لله رب العالمين صلى الله على خير الخلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم. അതെ മൻസൂറെ, 72 ഹൂറിയനെ ഉറപ്പാ. സലീമെ പറ സലീമെ, സലീമിന്റെ വായി ഈന്തപ്പഴമാണെന്ന് തോന്നുന്നു, നോയമ്പുറക്കായിരിക്കും. സലീമെ ഈന്തപ്പഴം എന്ന് വെച്ചാൽ കുരുവൊക്കെ തുപ്പിക്കളഞ്ഞു പറ സലീമെ. 72 ഊറിനെ ഈ റമദാൻ മാസത്തിൽ 700 ഇരട്ടി കിട്ടൂ എന്നാ പറയുന്നത്. റമദാൻ മാസത്തിൽ ഊറിക്ക് വേണ്ടി നീ ദുആ ചെയ്ത 72-ന്റെ സ്ഥാനത്ത് എനിക്ക് 72,000 ഊറിയെ കിട്ടും. പിന്നെ എനിക്ക് തൂറാൻ പോലും സമയം കാണില്ല സ്വർഗത്തി വെച്ച്. ഇത് തന്നെയായിരിക്കും പണി. അല്ല നാസർക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞ വടി കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കൂടുതലുണ്ട്? ഇന്നലെ അൻസാരി അത് ഞാൻ വായിക്കു ഭയങ്കര ഇഷ്ടപ്പെട്ട വിഷയം. അതായത് ഏത് സ്പോട്ടർ നടന്നു കഴിഞ്ഞാലും ഏത് അക്രമം നടന്നു കഴിഞ്ഞാലും വെള്ളിയാഴ്ച ഉണ്ടാവുക. കാരണം വെള്ളിയാഴ്ച ദിവസം നടന്നു കഴിഞ്ഞാണെങ്കിൽ ഈ 82 ഹൂറിന്ന് ഒരു ഹൂറി അധികം കിട്ടിയിട്ട് 53 ഹൂറികൾ കിട്ടും. അങ്ങനത്തെ അത് ഒന്നും ബോണസ് ആണ്. വെള്ളിയാഴ്ച തന്നെ ആവണം കേട്ടോ, വെള്ളിയാഴ്ച ഈ മാറാട് കൂട്ടക്കൊല കാണുന്ന വെള്ളിയാഴ്ച. അള്ളാ ഒക്ടോബർ 8 കണ്ടം വഴി ഓടിയതാ ഇതുവരെ അള്ളാ തിരിഞ്ഞു പോലും നോക്കിയിട്ട്. സുപ്രോ സുപ്രോ ഞങ്ങൾ ഇപ്പൊ നോക്കുന്നത് എന്തറിയാവാ, ഞങ്ങൾ ഹൂറിയൊക്കെ വിട്ടു രമ്പ മേനക തിലോത്തമ അതെവിടെ കിട്ടും എന്നുള്ള അന്വേഷണം. അതാരാണ് ഈ ലംബ മേനക ഫിലോത്തമാരാണ് ഈ മഹർഷിമാരെ? മഹർഷിമാരെ നിങ്ങൾ ഇടപെടല്ലേ, പറയട്ടെ. മഹർഷിമാരെ മഹർഷിമാരുടെ മഹർഷിയുടെ തപസ് ഇളക്കാൻ വന്നിട്ട് ഇപ്പൊ സ്വർഗത്തി ആൾക്കാരെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കോയാമാരൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ മൂന്ന് പേരുണ്ട്, അവരെ കിട്ടാൻ എന്താ വഴി? അല്ല ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇളക്ക എന്ന് പറഞ്ഞാല് ഇഷ്ടിക്കണത് ഇളക്കാന്ന് വെച്ചാൽ ഞാൻ പറയാണ് കൃഷ്ണനെ ഉണർത്തുക. ഉണർത്തുകേ കൃഷ്ണൻകുട്ടിയെ ഉണർത്തുക. അതിന് ലംബ മേനക ഫിലോത്തമ ഇവരൊക്കെ ആരാ? ഇവരൊക്കെയാണ് തപസ് അനുഷ്ഠിക്കുമ്പോ വ്രതം അനുഷ്ഠിക്കുമ്പോ അവരെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഇവരെ കൃഷ്ണനെ കൃഷ്ണൻ നിക്കുന്ന പടി പോലെ പറഞ്ഞിട്ട് വെളുക്കാങ്കാലത്ത് പഠിക്കാൻ ചെന്നപ്പോൾ കൃഷ്ണൻ നിക്കുന്ന പടി പോലെ നമ്മൾ പാടിയിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ ഈ കൃഷ്ണന്റെ തപസ് ഉറങ്ങിക്കിടക്കുമ്പോ ഇളക്കാൻ വേണ്ടിയിട്ട് ലംബ ഫിലോത്തിമ മേനകന്മാരൊക്കെ വരും, അങ്ങനെയാണോ പറയുന്നത്? കൃഷ്ണൻകുട്ടിയെ ഉണർത്താൻ വേണ്ടി വരുന്നവരെയാണ് ഞങ്ങൾ ഈ മൂന്ന് പേര്. അവരും കൃഷ്ണൻകുട്ടി ഞങ്ങളുടെ അടുത്ത് കുറെ ഇതുണ്ട്. കൃഷ്ണൻകുട്ടി അത് വെളുക്കാൻ കാലത്ത് പെടുക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൃഷ്ണൻ തിക്കുന്ന പടി പോലെ ഞങ്ങൾ അവരെ കൃഷ്ണൻകുട്ടി വിളിക്കുന്നത്. എന്നിട്ട് എന്നിട്ട് അപ്പൊ അവർ ഇളക്കാൻ ഇവര് മൂന്നുപേരും വരും. അപ്പൊ ഇവരെ കിട്ടാൻ എന്താണ് നിങ്ങളുടെ മഹാഭാരത രാമായണത്തിലെ വല്ല ഉണ്ടോ? ഈ ലംബമേനക ഫിലോത്തിമേനൊക്കെ കിട്ടിയ കഴിക്കുവാ കഴിക്കാനോ? എനിക്ക് ഇവരെ വെറുതെ കിട്ടിയ കഴിക്കുക നമുക്ക് വെറുതെ കിട്ടും. ഒരു വെറൈറ്റി വേണ്ടേ? വെറൈറ്റി വെറൈറ്റി എനിക്ക് ഈ ലംബ മേനക ഫിലോത്തിമാരെ അറിയില്ല, എനിക്ക് അവരെ പരിചയമില്ല, എന്റെ ആരും അല്ല ഓര്, എനിക്ക് ഓരെ വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണം. 52 ഊറിമാരും വേണോ? ലംബ മേനകളെടുത്തോളിയ നിങ്ങള് ലൗജിഹാദ് നടത്തി കൊണ്ടോയിക്കോളി. അപ്സരസുകളാണ്. ഇവർക്ക് മുഴുവൻ സാധനം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, മുറിയായ കിട്ടത്തില്ല. നിനക്ക് മുറിയായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു, ആരൊക്കെ കിട്ടുന്ന അറിയാം? അതായത് മകന്റെ ഭാര്യനെ
നമുക്ക് എന്താ പറയാ, ഈ കർട്ടൻ മാറി മറ്റേ ഉണ്ണിക്കുട്ടം എഴുന്നേൽക്കുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ അപ്പൊ കർട്ടന്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കുട്ടം മാറുമ്പോ മാറി വരുമ്പോ നമുക്ക് മകന്റെ ഭാര്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മകനെ ഭീഷണിപ്പെടുത്തി മൊഴി ചൊല്ലിച്ചിട്ട് മരുമോളെ നമുക്ക് പണ്ണാം. രണ്ടാമത് ഇത് ഇപ്പോ പിന്നെ ഉണ്ണിക്കുട്ടം എഴുന്നേൽക്കുന്നത് റോട്ടിൽ കൂടെ സുന്ദരിയായ ഏതെങ്കിലും സ്ത്രീകൾ പോകുമ്പോ ഇങ്ങനെ എന്താ പറയാ, ആ വസ്ത്രത്തിന്റെ ഇടയിൽ നിന്ന് ഉണ്ണിക്കുട്ടം ഉണരുമ്പോ അകത്ത് മറ്റെന്താ തുകൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മറ്റേ അടിമ സ്ത്രീനെയോ ഭാര്യനെയോ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ ഇന്നോട്ട് പരിപാടി ചെയ്യുക. ഇതാണ് ഈ മുറി അണ്ടികൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. അപ്സെറ്റസിനെ പണ്ണണെങ്കിൽ മുഴുവൻ നീതില ഏതാന്ന് പറ നീ ഏതാന്ന് പറ പറഞ്ഞുതരാം സഹോദര, വിക്കി സഹോദരൻ ഉണ്ടായിരിക്കും നിങ്ങൾ പറയുന്ന പച്ചക്കള്ളോ. കാരണം വെച്ചാല് നിങ്ങൾ ഈ മുറി അണ്ടി കണ്ടിട്ടാണ്. പറയട്ടെ സഹോദരൻ, സഹോദരൻ ഞാൻ പറയട്ടെ, സഹോദരൻ പറഞ്ഞപ്പോ ഞാൻ മ്യൂട്ട് ചെയ്തു. സഹോദരൻ പറഞ്ഞ പച്ചക്കള്ളമാണ് ഈ രംഭ തിലോത്തമ ഉർവശിക്ക് വേണ്ട മുറിയണ്ടിയ. കാരണം നിങ്ങൾ തന്നെ കരയുന്നില്ലേ ലൗ ജിഹാദ് എന്ന്. പറയട്ടെ സഹോദരൻ, ലൗ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെ ഇനി പേര് തെറ്റിയാലും ഞങ്ങൾ അജിത്തിയുള്ള കുഴപ്പവും ഇല്ല. പറയുന്ന കേൾക്കൂ, നിങ്ങൾ പറയാറില്ലേ ലൗ ജിഹാദ് എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ മുറിയണ്ടിക്കാണ് ബോഡി വരുന്നെന്ന്. അപ്പൊ ഉറപ്പായിട്ട് രംഭ തിലോത്തമ ഉർവശിയും വരും, ഉറപ്പാണ്. നിങ്ങൾ അവിടെ എത്തേണ്ട വഴി പറഞ്ഞു രാമായണത്തിൽ നിന്ന് പറയൂ. നീ ഏതാന്ന് പറ ഞങ്ങള് ലൗജിഹാദ് ചെയ്ത് കൊണ്ടുവന്നോളാം. ഇത് രാമായണം കൂട്ടിയത് പറയാം, എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതിനേക്കാ രാമായണത്തിൽ ഉള്ളതേ പറയുള്ളു, റെഫറൻസ് പറ്റിയേ പറയാവുള്ളൂ. അതിന് ഉള്ളതേ പറയാ അറിഞ്ഞിരിക്കണേ. രാമായണത്തിൽ ലംബ മേനക ഫിലോത്തമേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന പറഞ്ഞ ആ ഭാഗം ഒന്ന് പറഞ്ഞേ. കൊണ്ട് തപസ് ഇളക്കി, മുനിയുടെ തപസ് ഇളക്കിയ കഥകള് രാമായണം കൂട്ടി ചെയ്ത് ഓരോരുത്തരും പ്രസംഗിക്കുന്നത് എവിടെയെന്ന് പറയും? എവിടെയെന്ന് അറിയത്തില്ല. നമ്മൾ ഞാൻ എവിടെ ഒന്നും വായിക്കത്തില്ല, നിങ്ങളല്ലേ വായിച്ചു പറഞ്ഞു. മത്സ്യപുരാണം 107 മത്സ്യപുരാണം വേറെയാണ്, രാമായണം വേറെ. അല്ല ഞാൻ ഓർത്ത് മൻഷൂർ പിന്നെ മഹാഭാരതത്തിലെ ഈ വചനങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് മൻഷൂർ എങ്ങനെ ഇതൊക്കെ പഠിച്ചു. ഇപ്പൊ ഗൂഗിള് പോയി നോക്കിയെന്ന് നോക്കിയപ്പോ വിജയലക്ഷ്മി ചേച്ചി താഴെ കമന്റ് എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാ പുള്ളി തട്ടി. എനിക്ക് പ്രത്യേക പരിഗണന ഉണ്ട് ഇവിടെ, സുപ്രു പ്രത്യേക പരിഗണന ഉണ്ട് എനിക്കിവിടെ. ഞാൻ പറയട്ടെ, ഈ ചാറ്റിൽ ആരാണ് ഇട്ടത്? വിജയലക്ഷ്മി എന്നല്ല, മൻസൂറാണ് ഇട്ടത്. നോക്ക് കറക്റ്റ്, കണ്ണ് വയസ്സിലായോ ഒന്ന് നോക്ക്, നോക്കിട്ട് പറയും ഞാനാണ് ഇട്ടത് അവിടെ. ശരി, ഓക്കെ. എന്തായാലും ഒരു കാര്യം പറയാം മൻഷൂറ, ഈ മഹാഭാരതവും രാമായണവും ഒന്നും ഹിന്ദുക്കളുടെ ആത്മീയ ഗ്രന്ഥങ്ങളല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ മൻഷൂറെ, ആർട്ടിക്കിൾ 14 ഈ CAA പറഞ്ഞോണ്ട് പറയാം. ഈ നിയമത്തിൽ സിറ്റിസൺ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. അപ്പൊ പാർലമെന്റ് ഇതിന് കറക്റ്റ് ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ഇത് നെഹ്റു ലിയാഖത്ത് അലി പാക്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അത് റെഫ്യൂജീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് അൺഡിവൈഡഡ് ഇന്ത്യയിൽ നിന്ന് അന്ന് വിഭജിച്ച് ഡിവിഷന് ശേഷം അവിടെ ഇവിടെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് രണ്ട് ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫെയിലിയർ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു. അതിനെന്താ പ്രശ്നം? അല്ല, അവിടുത്തെ അവിടുന്ന് ഇവിടേക്ക് വന്ന മൈനോറിറ്റീസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു, എന്താ പ്രശ്നം? എന്താ അൺഡിവൈഡഡ് ഇന്ത്യ, അൺഡിവൈഡഡ് ഇന്ത്യ, റോഹിംഗ്യാസ് അതിൽ പെടൂല. അൺഡിവൈഡഡ് ഇന്ത്യയില് മ്യാൻമർ ഇല്ല എന്റെ പൊന്നു മൻസൂറെ. ഫസലെ നോക്ക്, ഇന്ത്യ വിഭജിച്ച് 75 കഴിഞ്ഞു, ആ തലമുറ തീർന്നുപോയി. ഞാൻ പറയട്ടെ മൻസൂറെ, ഒന്ന് കൊയറ്റെ. ഞാൻ ഡൽഹിയിലാണല്ലോ, ഞാൻ പറയാം. അതായത് ഡൽഹിയില് ഇന്നും ഷാജിപ്പൂർ മുതലുള്ള ദ്വാരക ഈ മെട്രോ ലൈനിൽ പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഞാൻ അറിയാത്തതുമായിട്ടുള്ള പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് മെട്രോന്റെ തൂണുകളുടെ അടിയിൽ ടെന്റ് കെട്ടിട്ട് താമസിക്കുന്ന പാകിസ്ഥാനി ഹിന്ദുക്കളെ കാണാൻ പറ്റും. അവർക്ക് റേഷൻ കാർഡ് ഇല്ല, അവർക്ക് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരുപാട് അനുകൂല്യങ്ങളുണ്ട്, ജൻധൻ യോജന, അതുപോലെ തന്നെ പല പല സംഭവങ്ങളുണ്ട് ഇവർക്ക്. ഇവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല, കാരണം ഇവർ ഇന്ത്യൻ പൗരന്മാരല്ല, ഇവർ ഇന്ത്യൻ പൗരന്മാരല്ല. പക്ഷെ ഡിവിഷന്റെ മുന്നേ ഇവർ ഇന്ത്യൻ പൗരന്മാരായിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ മുത്തച്ഛന്മാര് അവിടുത്തെ പീഡനം സഹിക്കാതെ ഇവിടെ വന്നു.
പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് ഇത്ര കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് ഇവരെ പരിഗണിക്കാതെ പോയി. അവരുടെ മക്കളെ മക്കളെ മക്കളാണ് ഇന്നും ഇന്ത്യക്കാരല്ലാതെ, എന്നാൽ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, ബുദ്ധന്മാരാണ്, ജൈനന്മാരാണ്, സിഖുകാരാണ്, പക്ഷെ ഇവിടെ അഭയാർത്ഥികളാണ്. ഇവർക്കൊരു നീതി വേണ്ടേ? അല്ലാതെ അവർക്ക് നീതി വേണ്ടത്.